സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ എവിടേക്ക് മടങ്ങണം? നമ്മുടെ ഗ്രന്ഥത്തിലേക്ക് മടങ്ങണം. എവിടേക്ക് മടങ്ങണം? ആ ഗ്രന്ഥത്തിന്റെ പേര് ചേർത്ത് പറയൂ. എവിടേക്ക് മടങ്ങണം? ഖുർആനിലേക്ക് മടങ്ങണം. എവിടേക്ക് മടങ്ങണം? സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക് മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. പാടു. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കുറച്ചങ്ങനെ ഖുർആൻ വായിച്ചപ്പോ എനിക്ക് പേടിയായി. എന്താ കാര്യം എന്നറിയോ? കത്തുന്ന രേഖത്തിൻ തീജലം കരീച്ച മുഖമാണ് നരകത്തിൻ കാഴ്ച. കത്തുന്ന നരകത്തിൻ തീജലം കരീച്ച മുഖമാണ് നരകത്തിൻ കാഴ്ച. ദൂരത്ത് കേൾക്കുന്ന ഘോര ശബ്ദങ്ങളാൽ പേടിപ്പെടുത്തുന്ന ലോകം. അതാർക്കുള്ള ലോകമാണ്? അവിശ്വാസികൾക്കുള്ള ലോകമാണ് അല്ലേ? അവിശ്വാസികൾക്ക് അള്ളാഹു എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? വിശ്വാസികൾക്കോ നമുക്ക് പോകണ്ടേ? എന്താ ഒരു ഉഷാറില്ലാത്ത? നമുക്ക് പോകണ്ടേ? എവിടേക്ക്? അതിന് എവിടേക്ക് മടങ്ങണം? എവിടേക്ക് മടങ്ങണം? ഉറച്ചു പറയൂ. പേടിപ്പെടുത്തുന്ന ലോകം. പാടു. ഖുർആനാം കടലിന്റെ ആഴത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കഥ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവോ? എന്റെ പടച്ചോനെ, ഖുർആനിൽ എത്രയെത്ര കഥകളാ. കണ്ണുമിഴിച്ചു നാം കേട്ടിരിക്കും നല്ല കഥയുണ്ട് ഖുർആനിൽ കേൾക്കാൻ. കണ്ണുമിഴിച്ചു നാം കേട്ടിരിക്കും നല്ല കഥയുണ്ട് ഖുർആനിൽ കേൾക്കാൻ. കണ്ണിൽ കാണും പോലെ. ഖുർആൻ കഥ പറയുന്നത് എങ്ങനെയാ? നമ്മളെ കണ്ണിൽ കാണുന്നത് പോലെ. കണ്ണിൽ കാണും പോലെ നബി യൂസുഫിൻ കഥ അത്ഭുതമല്ലോ ഗുഹക്കാർ. ഗുഹക്കാരുടെ കഥ പറയുന്ന സൂറത്തിന്റെ പേരെന്താ? സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിൽ എത്ര ആയത്തുണ്ടെന്ന് പറയാമോ? യാ, വെരി ഗുഡ്, 110. ഒന്ന് കൈപിടിച്ചു കൊടുത്തേ. മോനെ പേരെന്താ? നിഹാൽ. അതിനാണ് അതിനാണ് എത്രാം ക്ലാസ്സിലാ? സെവൻത്തിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ കാര്യം എന്നറിയോ? സൂറത്തുൽ കഹ്ഫ് എപ്പോഴാണ് നമ്മൾ ഓതുക? വെള്ളിയാഴ്ച അല്ലേ? സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുന്നയാൾക്ക് ഈ ആയത്ത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. ആയത്തുകളുടെ എണ്ണം മോൻ ഓതാറുണ്ടോ? ഓതാറുണ്ട്. വെരി ഗുഡ്. അപ്പോ അൽഹംദുലില്ലാ. കണ്ണിൽ കാണും പോലെ നബി യൂസുഫിൻ കഥ അത്ഭുതമല്ലോ ഗുഹക്കാർ. പാടു. ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്നേഹത്തിൽ ചാലിച്ച വാക്കുകൾ കൊണ്ടൊരു ബാപ്പയോതുന്നതു കേൾക്കാം. ഒരു ബാപ്പ മോനോട് പറയുകയാണേ, ചീത്ത പറയുന്നൊന്നുമില്ല, അടിക്കുന്നില്ല. ബാപ്പ മോനോട് സ്നേഹത്തിൽ പറയാണ്, മോനെ നീ നമസ്കരിക്കണം, മോനെ മോനെ നീ ഉറക്ക ശബ്ദം ഉണ്ടാക്കി നടക്കല്ലേ, മോനെ മോനെ നീ അളവിലും തൂക്കത്തിലും മായം ചേർക്കല്ലേ, മോനെ മോനെ നീ മാതാപിതാക്കളെ അനുസരിക്കണം, മോനെ. ഇങ്ങനെ
ബാപ്പ മോനോട് എത്ര സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. ഏതാണ്? വെരി ഗുഡ്, സൂറത്ത് ലുക്മാൻ. സൂറത്ത് ലുക്മാനിൽ എത്ര ആയത്തുണ്ടെന്ന് പറയാമോ? ടൻടടേ, ആ നാല് പേജോ? എത്ര ആയുച്ച ഈ വലിയ ഖുർആനൊക്കെ ആകുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. എത്ര ആയത്തുണ്ടെന്ന് പറയാമോ? 84. വെരി ഗുഡ്, ഉത്തരം തെറ്റാണ്. ആ 38, അത് തെറ്റാണ്. ഇപ്പൊ ആരെങ്കിലും നോക്കിയോ? ആ ഇപ്പ ആ അത് പറ്റൂല. ഹലോ ഫ്രണ്ട്സ്. ആ എന്തിനാടാ ഫ്രണ്ട്സിന് എങ്ങനെ പറ്റിക്കുന്നത്? ആ ഓക്കെ ഓക്കെ. ആ ഇൻഷാല്ലാ 34, ഈ 34 ആയത്തുള്ള സൂറത്ത് ലുക്മാൻ നിങ്ങളൊന്ന് പോയിട്ട് അർത്ഥസഹിതം വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കുവോ? ഇൻഷാല്ലാ. ഇനി നോക്ക്, അങ്ങനെ ഖുർആൻ മുഴുവൻ വായിച്ചപ്പോ സുഹൃത്തുക്കളെ, ബാപ്പയോതുന്നതു കേൾക്കാം, വിനയത്താൽ ബാപ്പതൻ വാക്കുകൾ കേൾക്കുന്ന മകനെയും നമ്മൾക്കു കാണാം. എവിടെ? ലുക്മാനിൽ. മകനെയും നമ്മൾക്കു കാണാം. എവിടെ? അതുകൊണ്ട് നമ്മളെ ബാപ്പമാരൊക്കെ ആരെ പോലെയാവണം? ആ ലുക്മാൻ അലൈഹിസ്സലാമിനെ പോലെയാവണം. മക്കളൊക്കെ ആരെ പോലെയാവണം? ആ മകനെ പോലെയാവണം. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാപ്പമാര് അങ്ങനെ ആവാതെ മക്കളോട് മകനെ പോലെ ആകണമെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മക്കൾ അങ്ങനെ ആകാതെ ബാപ്പമാരോട് അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. മകനെയും നമ്മൾക്കു കാണാം. പടു ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. ഖുർആൻ മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോ, ഓതിക്കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തറിയോ? ജീവിതത്തിൽ നാം, ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം പ്ലീസ്, ജീവിതത്തിൽ നാം പഠിക്കേണ്ട പാഠങ്ങൾ വിട്ടുപോയില്ലൊന്നും ഖുർആൻ. ജീവിതത്തിൽ നാം പഠിക്കേണ്ട പാഠങ്ങൾ വിട്ടുപോയില്ലൊന്നും ഖുർആൻ. കൈനീട്ടി പ്രാർത്ഥിക്കാൻ ഒട്ടേറെ പ്രാർത്ഥന ചൊല്ലിപ്പഠിപ്പിച്ചു ഖുർആൻ. പാടു ഖുർആനാം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.